ഹലോ നമസ്കാരം ജിൻഡോ ചാലിശ്ശേരിയാണ് പ്രവാസികൾക്കിടയിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണ് KSFE പ്രവാസി ചിട്ടി എന്നുള്ളത് KSFE പ്രവാസി ചിട്ടിയെ മറ്റുള്ള സമ്പാദ്യ പദ്ധതികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പെറൻസിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള സാങ്കേതിക വിദ്യയാണ് അതായത് ഓൺലൈനായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനും ഓൺലൈനിൽ നമുക്ക് പേയ്മെൻറ്റ്സ് നടത്താനും ഓൺലൈനിൽ അതിൻ്റെ ലേലത്തിൽ ഓപ്ഷനിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ഈ ഒരു ചിട്ടി മുഖേന കേരള സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഈ ഒരു ചിട്ടിയിൽ ജോയിൻ ചെയ്യാനും ഇതിൻ്റെ ലേലത്തിൽ പങ്കെടുക്കാനും സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് അതോടൊപ്പം തന്നെ ഈ ഒരു സമ്പാദ്യ പദ്ധതിയിൽ ജോയിൻ ചെയ്യാനുള്ള പ്രോസസ്സും വളരെ എളുപ്പമാണ് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും വെറും ഒരു സമ്പാദ്യ പദ്ധതി എന്നതിലുപരി KSFE ചിട്ടി നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാം ഹൗസിംഗ് ലോണുള്ള ആളുകളാണെങ്കിൽ ഒരു പ്രവാസി ചിട്ടി ചേർന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം അത് വിളിച്ചെടുത്തിട്ട് ആ ലോൺ അടച്ചു തീർക്കാം അപ്പോൾ പലിശരഹിത വായ്പയായിട്ടാണ് നമുക്ക് ഈ ചിട്ടിയിൽ നിന്നും പണം ലഭിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ പണത്തിന് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ 100,000 മുതൽ 50,000 വരെയുള്ള ചിട്ടികൾ ഇന്ന് KSFE പ്രവാസി ചിട്ടിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചിട്ടിയിൽ ജോയിൻ ചെയ്യാനും നല്ലൊരു നേട്ടം ഉണ്ടാക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ബാങ്കുകളുടെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളടക്കം എല്ലാ ബാങ്കുകളും ഇതിൽ അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചിറ്റാൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഓൺലൈനായിട്ടാണ് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ചിട്ടിയിൽ നമുക്ക് ചിട്ടി വിളിച്ചെടുത്തു കഴിഞ്ഞാൽ ചിട്ടിക്ക് ഗ്യാരണ്ടി കൊടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പലരുടെയും സംശയമാണ് അത് സാധാരണയായിട്ട് ഗോൾഡ് ഉള്ളവരാണെങ്കിൽ ഗോൾഡ് നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ സാധിക്കും സ്ഥലം വസ്തു വീടും ഉള്ളവരാണെങ്കിൽ അത് പ്ലഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ LIC പോളിസി ഉള്ളവരാണെങ്കിൽ LIC പ്ലഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമുക്ക് പ്ലഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് KSFE നൽകുന്നുണ്ട് നിങ്ങളുടെ കൈവശമുള്ള എന്തെങ്കിലും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പണം ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ KSFE പ്രവാസി ചിട്ടിയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റമർ കെയർ തന്നെയാണ് 24 hours വാട്സപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമർ കെയർ സപ്പോർട്ട് നമുക്ക് ഈ KSFE പ്രവാസി ചിട്ടിയിൽ നിന്നും അവൈലബിൾ ആണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഏതൊരു സമയത്തും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് KSFE പ്രവാസി ചിട്ടി കസ്റ്റമർ കെയർ നമ്മളെ സഹായിക്കുന്നുണ്ട് ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിലേക്ക് പണം നിക്ഷേപിക്കുന്ന സമയത്താണെങ്കിലും വെരിഫിക്കേഷൻ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കുന്ന സമയത്തിലാണെങ്കിലും അതിൽ സെക്യൂരിറ്റി കൊടുക്കേണ്ട സമയത്താണെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ദൂരീകരിക്കാനും നിങ്ങളെ സഹായിക്കാനായിട്ട് നല്ലൊരു കസ്റ്റമർ കെയർ സപ്പോർട്ട് KSFE പ്രവാസി ചിട്ടി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് KSFE പ്രവാസി ചിട്ടി വിളിച്ച് കിട്ടിയാൽ നമുക്ക് അതിന് സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് സെക്യൂരിറ്റി സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ റിലേറ്റീവ്സോ അടുത്തുള്ള ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് നമ്മൾ പ്ലഡ്ജ് ചെയ്യേണ്ട അതെന്താണോ അത് അടുത്തുള്ള KSFE ചിട്ടിയുടെ ഓഫീസിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്ലഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ അവൈലബിലിറ്റി നാട്ടിൽ അതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഏതൊരു സമയത്തും ഈ ഒരു ചിട്ടിയിൽ പങ്കെടുക്കാനും അതിൽ നിന്ന് ലേലം വിളിക്കാനും അതിൽ നിന്ന് ആ പണം എടുക്കാനും അതുപയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടും സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചിട്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ ഒരു ബക്കാല ജോലിക്കാരനും മുതൽ ഏത് ചെറിയ ശമ്പളമുള്ള ആൾക്ക് മുതൽ വലിയ സാലറി ഉള്ള ഒരാൾക്ക് വരെ ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ പല തരത്തിലുള്ള ചിട്ടികൾ KSFE പ്രവാസി ചിട്ടിയിൽ അവൈലബിൾ ആണ് 100,000 മുതൽ 50,000 രൂപ വരെയുള്ള ചിട്ടികൾ അവൈലബിൾ ആണ് അതായത് മാസം 2,500 രൂപ അടയ്ക്കുന്ന ചിട്ടി മുതൽ 75,000 രൂപ മാസം അടയ്ക്കുന്ന ചിട്ടി വരെ ഇന്ന് KSFE പ്രവാസി ചിട്ടിയിൽ അവൈലബിൾ ആണ് ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് വെബ്സൈറ്റ് വഴി ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ മൊബൈൽ ആപ്സ് വഴി ജോയിൻ ചെയ്യാം മൊബൈൽ ആപ്സ് നമുക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലും അവൈലബിൾ ആണ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലോ ത്രൂ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് പോകേണ്ടത് ന്യൂ യൂസറിലാണ് ന്യൂ യൂസറിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെയിം അഡ്രസ്സ് ഇമെയിൽ ID OTP നമ്പർ പാസ്പോർട്ട് വിസ കോപ്പി എമിറേറ്റ്സ് ID കോപ്പി അല്ലെങ്കിൽ മറ്റേത് ID ആണോ ആ നാഷണൽ ID ആ ID കോപ്പിയും കൂടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ചിട്ടിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം KYC വെരിഫിക്കേഷനും ബാങ്ക് ഡീറ്റെയിൽ വെരിഫിക്കേഷനും ഉണ്ട് അതും കൂടെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചിട്ടി ഏതാണെന്ന് സെലക്ട് ചെയ്യാനും ചിട്ടിയിൽ ജോയിൻ ചെയ്യാനും ചിട്ടിയിൽ പണം അടയ്ക്കാനും അതിനുശേഷം അടുത്തു വരുന്ന ലേലങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പണം ആവശ്യമുള്ളത് നേടിയെടുക്കാനായിട്ടും സാധിക്കും ഇനി KSFE ചിട്ടിയിൽ ചേരുന്ന സമയത്ത് KSFE ഗിഫ്റ്റ് ആയിട്ട് തരുന്ന രണ്ട് ഓഫേഴ്സ് ഉണ്ട് അതിലൊന്ന് ലൈഫ് ഇൻഷുറൻസ് ആണ് മറ്റത് ക്ഷേമനിധി പെൻഷൻ സ്കീമാണ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ സ്കീം ലൈഫ് ഇൻഷുറൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 10,00,000 വരെയുള്ള നിങ്ങളുടെ ഡെത്ത് കവറേജ് KSFE ചിട്ടി അടയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ മരണപ്പെടുകയാണ്
ആണെങ്കിൽ 10 ലക്ഷം രൂപ വരെ നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് അത്. അതിനായിട്ട് ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ പണം അടയ്ക്കേണ്ടതായിട്ടില്ല, അത് KSFE തന്നെ നോക്കിക്കൊള്ളും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ക്ഷേമനിധി പെൻഷൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കേണ്ട 300 രൂപ 5 വർഷത്തേക്ക് അടയ്ക്കേണ്ടത് അത് KSFE അടയ്ക്കുകയും നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം പ്രവാസി ക്ഷേമനിധി പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു അവസരം KSFE ഉണ്ടാക്കി തരികയും ചെയ്യും. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ട് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. KSFE പ്രവാസി ചിട്ടി കൂടുതൽ ലാഭകരമാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്തെങ്കിലും ലോണുകളോ മറ്റോ ഉള്ള ആളുകളാണെങ്കിൽ നേരത്തെ തന്നെ ഈ ചിട്ടി പിടിച്ചുകൊണ്ട്, അതായത് വലിയ വിളികൾക്ക് ശേഷം, ഒരു 5, 6, 7, 8 മാസങ്ങൾക്ക് ശേഷം വലിയ വിളികൾക്ക് ശേഷം ഈ ചിട്ടി പിടിച്ചെടുത്തുകൊണ്ട് നമ്മളെ ലോണുകൾ തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ലോണുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 30 വർഷത്തിൻ്റെ ലോണാണെങ്കിൽ ആദ്യത്തെ ഒരു 5, 6 വർഷം അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 10 വർഷം വരെ തന്നെ കൂടുതലും നമ്മൾ അടയ്ക്കുന്ന തുകയുടെ വലിയൊരു ശതമാനം പലിശയിലേക്കാണ് പോകുന്നത്. അതിനുശേഷമാണ് ഗ്രാജുവലി മുതലിലേക്ക് കൂടുതൽ എമൗണ്ട് ആയി വരുന്നത്. നമ്മൾ ഇരട്ടിയിലധികം പണം തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. ഈ ഒരു അവസരത്തിലാണ് KSFE പ്രവാസി ചിട്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോണിൽ നമ്മൾ അടച്ചിട്ട് കളയുന്ന ഒരുപാട് പലിശ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു ചിട്ടിയിൽ ചേർന്ന ശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം അത് വിളിച്ചെടുത്തുകൊണ്ട് ഈ ലോണുകളിൽ ഉള്ള പലിശ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോൺ എടുത്തുകൊണ്ട് ഒരു സ്ഥലം വാങ്ങാനോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ കാറ് വാങ്ങാനോ എന്ത് വാങ്ങാനോ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ലോണിൻ്റെ പലിശ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഉപാധിയാണ്. നിങ്ങൾ ഇന്ന് ഒരു ചിട്ടി ചേർന്ന ശേഷം ഈ ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവോ വീടോ നിങ്ങൾ 1 ഇയറിന് ശേഷമോ അല്ലെങ്കിൽ ഒരു 6 മന്തോ 8 മന്തോ 1 ഇയറിന് ശേഷമോ നിങ്ങളത് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒരു 8 to 10 മന്ത്സ് ഒക്കെ നിങ്ങൾ ഈ ചിട്ടി അടച്ച ശേഷം നിങ്ങൾ ഈ ചിട്ടി വിളിച്ചെടുക്കുക. വിളിച്ചെടുത്തിട്ട് ആ തുക കൊണ്ട് നിങ്ങൾ ഈ സ്ഥലമോ വീടോ കാറോ എന്താ വേണ്ടതെങ്കിൽ വാങ്ങുക. അപ്പോൾ പലിശ രഹിതമായിട്ടുള്ള വായ്പ പോലെ, അതായത് ലോൺ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പലിശയിൽ നിന്നുള്ള ആ ഒരു നഷ്ടം നമുക്ക് നികത്താനായിട്ട് ഈ ഒരു ചിട്ടി വഴി സാധിക്കും. അപ്പോൾ അങ്ങനെയും ഈ ചിട്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. മൂന്നാമതായിട്ട്, ഇപ്പോൾ ഒരു സേവിങ് ആയിട്ട് മാത്രം കാണുന്നവരാണെങ്കിൽ ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ ചിട്ടി വിളിച്ചെടുത്തിട്ട് അവിടെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മാസവും നമ്മൾക്ക് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ മാസവും 100,000 ചിട്ടിയാണ് നമ്മൾ ചേരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 5% കമ്മീഷൻ KSFE പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി 95,000 രൂപയാണ് ടോട്ടൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ നിന്നും ആളുകൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചിട്ടി വിളിക്കും. ചില ആളുകൾ 75,000 80,000 85,000 വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ചിട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് 40-50 പേരായിരിക്കും. അപ്പോൾ ഈ 85,000 മുതൽ 95,000 വരെയാണ് ടോട്ടൽ ചിട്ടി പൈസ. അപ്പോൾ അതിൽ 5,000 രൂപ KSFE കമ്മീഷൻ കഴിച്ച് 10,000 രൂപ ലാഭമായിട്ട് കണക്ക് കൂട്ടും. ഈ ലാഭം ഈ ചിട്ടിയിലുള്ള 40-50 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഓരോ മാസവും ചിട്ടിയിൽ ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിവിഡൻഡിന് പുറമെ നമ്മൾ ഈ ചിട്ടി വിളിച്ചിട്ട് അവിടെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ ആ തുകയിൽ നിന്ന് ലഭിക്കുന്ന പലിശയും കൂടെ നമ്മുടെ EMI നിന്ന് കുറച്ചിട്ട് നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിവിഡൻഡ് പ്ലസ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പലിശയും കുറച്ചിട്ട് ആ ഒരു ചെറിയ തുക മാത്രം നിങ്ങൾ EMI ആയിട്ട് പിന്നീട് അടച്ചാൽ മതിയാവും. അപ്പോൾ അതൊരു വലിയ നേട്ടമാക്കി മാറ്റിയെടുക്കാനായിട്ട് സേവിങ്സ് ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കും. ചിട്ടിയിൽ ചേരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ലോങ് ടേം ചിട്ടികൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം KSFE പ്രവാസി ചിട്ടി എന്നും സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ അടുത്തുള്ള ചിട്ടികളിലൊക്കെ ചേരുന്നതിനേക്കാൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ചിട്ടിയാണ് KSFE പ്രവാസി ചിട്ടി. ഈ KSFE പ്രവാസി ചിട്ടിയിൽ നമ്മൾ അടച്ചിട്ട് ഈ കമ്പനിക്ക് ലഭിക്കുന്ന ലാഭം ഉപയോഗിക്കുന്നത് കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനും കേരളത്തിൻ്റെ റോഡ് നിർമ്മാണം, പാലം നിർമ്മാണം, സ്കൂൾ നിർമ്മാണം, IT സെക്ടർ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ചാരിറ്റി രീതിയിൽ കൂടി നമുക്ക് ഇതിനെ ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് നമ്മളും കൂടെ ഒരു കൈകോർക്കുന്നതായിട്ട് ഇത് കാണാനായിട്ട് ഈ ഒരു പദ്ധതിയെ, ഈ ഒരു ചിട്ടിയെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ചിട്ടി വിളിച്ചെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിട്ടിയിൽ ഈട് നൽകേണ്ടതായിട്ടുണ്ട്. ഈട് നൽകുന്നത് നിങ്ങളിപ്പോൾ ഒരു 100,000 ചിട്ടിയാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു 5-10 മാസത്തിന് ശേഷം വിളിച്ചാൽ നിങ്ങൾ 100,000-200,000 രൂപ ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ടിന്, അതായത് 7-8 ലക്ഷത്തിന് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ചിട്ടിക്ക് ഈട് നൽകേണ്ടതായിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളൊരു ചിട്ടി പകുതിയായ ശേഷമാണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പകുതി തുകയ്ക്ക് മാത്രമുള്ള എമൗണ്ടിനുള്ള ഈട് നൽകിയാൽ മതിയാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി പല ആളുകൾക്കുള്ള ഒരു സംശയമാണ്, നമ്മൾ പ്രവാസികളായിരിക്കുന്ന സമയത്ത് ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നു, അതിനുശേഷം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുകയോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിട്ടി അടയ്ക്കാൻ കഴിയാതെ വന്നാൽ, ചിട്ടി മുടങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ അടച്ച തുക നമുക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ളൊരു സംശയം എല്ലാ പ്രവാസികൾക്കും ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരിക്കും. അപ്പോൾ അത്തരക്കാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചിട്ടിയിൽ ജോയിൻ ചെയ്ത ശേഷം ഇൻ കേസ് ചിട്ടി മുടങ്ങി പോവുകയാണെങ്കിൽ ഈ ചിട്ടിയുടെ കാലാവധിക്ക് ശേഷം നിങ്ങൾ അടച്ച തുക തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിട്ടിയിൽ അടച്ച പണം നഷ്ടപ്പെടുന്നുള്ള ഒരു ആശങ്കയുടെ ആവശ്യമില്ല. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ KSFE പ്രവാസി ചിട്ടിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പിലോ രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചിട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ആരൊക്കെ ചിട്ടി മുടങ്ങി പോയിട്ടുണ്ടോ
അത്തരക്കാരുടെ ചിട്ടികൾ ഇപ്പോ അഞ്ചോ ആറോ മാസത്തിന് ശേഷമോ ചിലർ ഒരു മാസത്തിന് ശേഷം രണ്ടു മാസത്തിന് ശേഷമൊക്കെ ചിട്ടി മുടങ്ങിപ്പോയിട്ടുണ്ടാവും. അത്തരം ആളുകളുടെ നമ്പറും ചിട്ടാൽ നമ്പറുകളും അതുപോലെ തന്നെ എത്ര എമൗണ്ട് അടച്ചു, ഇതുവരെ എത്ര എമൗണ്ട് ലാഭം കിട്ടി എന്നുള്ള തുടങ്ങിയിട്ടുള്ള ലാസ്റ്റ് EMI എത്രയായിരുന്നു തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ചിട്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ആപ്പിലോ വെബ്സൈറ്റിലോ കാണാൻ സാധിക്കും. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ ചിട്ടി വാച്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ ചിട്ടി ഓരോ ചിട്ടിയുടെയും ലേലത്തിന് ശേഷം ഈ ചിട്ടി അടയ്ക്കാത്ത ആളുകളുടെ സബ്സ്ക്രിപ്ഷൻ ചിട്ടീസ് ലിസ്റ്റ് ചെയ്യുന്നു. ഈ ലിസ്റ്റ് ചെയ്ത ചിട്ടികൾ ഏതാനും ദിവസങ്ങൾക്കകം വിതിൻ 1 വീക്ക് എല്ലാ ചിട്ടികളും മറ്റുള്ള ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ട് ആ ചിട്ടികൾ സബ്സ്ക്രിപ്ഷൻ ചിട്ടികളിൽ അവൈലബിൾ ആയിരുന്ന ചിട്ടികളെല്ലാം റിമൂവ് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ അടച്ച തുക നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ അടയ്ക്കാൻ കഴിയാതെ നിർത്തിപ്പോയാൽ തന്നെ വിതിൻ 1 മന്ത് തന്നെ നിങ്ങൾ അടച്ച തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള 98% സാധ്യതയും ഇന്നത്തെ സാഹചര്യത്തിൽ നിലവിലുണ്ടെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ്. 100% എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നിട്ടുള്ള ഈ ഒരു ഏതാനും 1-2 മാസങ്ങൾക്കുള്ളിലാണ് ഞാൻ നന്നായിട്ട് ആ സബ്സ്ക്രിപ്ഷൻ ചിട്ടീനെ ഒബ്സർവ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ചിട്ടിയിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ചിട്ടികളും വളരെ പെട്ടെന്ന് തന്നെ ഈ ചിട്ടികൾ വിറ്റഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ ധൈര്യമായിട്ട് ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ചെറിയ രത്നച്ചുരുക്കം. ഇനി ചിട്ടി മുടങ്ങിപ്പോകുന്നത് ചിട്ടി വിളിച്ച് പണമെടുത്ത ആളുടെ ചിട്ടിയാണ് മുടങ്ങിപ്പോകുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ഒരു അസറ്റ് ഉണ്ടാവും. ഈ അസറ്റിനെ ഒന്നുകിൽ വിറ്റുകൊണ്ടോ ആ അസറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഈ കമ്പനിയുടെ നഷ്ടം ഈ കമ്പനി നികത്തും. ഇപ്പോൾ ഈ നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റാണ് ഒരു വസ്തുവാണെന്ന് കണക്കൂട്ടുക. ആ വസ്തു അവർ വിറ്റുകൊണ്ട് ഈ ചിട്ടിയിൽ തിരിച്ചടയ്ക്കേണ്ട പണം എടുത്ത ശേഷം ബാക്കി തുക നിങ്ങൾക്ക് തിരിച്ചു തരും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു പ്ലഡ്ജിങ് അതായത് ഈ ചിട്ടി വിളിച്ചെടുത്തിട്ട് അടയ്ക്കാതെ മുടങ്ങിപ്പോകുന്ന ആളുകളിൽ നിന്നും പണം വസൂലാക്കുന്ന രീതി. KSFE പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. KSFE പ്രവാസി ചിട്ടിയിൽ കേരളത്തിന് പുറത്തുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാം. കാരണം KSFE പ്രവാസി ചിട്ടി കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതല്ല, കേരളത്തിൽ മാത്രമുള്ള കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾക്ക് മാത്രം ഉപയോഗപ്പെടുത്താവുന്ന ഒരു വലിയ അവസരമായിട്ടാണ് KSFE പ്രവാസി ചിട്ടിനെ കാണുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് NRI അക്കൗണ്ട് നിർബന്ധമായിട്ടില്ല. ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലുള്ള അക്കൗണ്ട് ആണെങ്കിലും KSFE പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഭീം പേയോ അടക്കമുള്ള പേയ്മെന്റ് മെത്തേഡ്സും നമുക്ക് ഇതിലേക്ക് പേയ്മെന്റ് നടത്താനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചിട്ടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒന്നുകിൽ കാലാവധിക്ക് ശേഷമോ ഇല്ലെങ്കിൽ ലേലം വിളിച്ചോ നിങ്ങൾ ചിട്ടിയുടെ പണം എടുത്തു കഴിഞ്ഞാൽ, ആ പണം നിങ്ങളുടെ ഒന്നുകിൽ നോർമൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലേക്കോ ഇല്ലെങ്കിൽ NRI NRO അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSFE പ്രവാസി ചിട്ടിയിൽ ഏതൊരു സാധാരണക്കാരനായ പ്രവാസിക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏതൊരു ചെറിയ ശമ്പളക്കാരനും തുച്ഛമായ വരുമാനം ലഭിക്കുന്ന ഒരാൾക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. 2500 രൂപ മാസം, അതായത് ഇപ്പോൾ UAE ഉള്ള ഒരാളാണെങ്കിൽ 100-120 ദിർഹംസ് മാത്രം ചെലവിട്ടുകൊണ്ട് ഒരു പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2500 രൂപ വെച്ച് 40 മാസം നമ്മൾ അടയ്ക്കുമ്പോൾ നമ്മൾ 100,000 രൂപയുടെ ചിട്ടിയുടെ ഓണറായി മാറുകയാണ്. അതായത് നമ്മൾ ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്ത് 5, 6, 8, 10 മാസത്തിന് ശേഷം നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന സമയത്ത് ഈ ചിട്ടി വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം ഒരുപാട് പ്രവാസികൾ, സാധാരണക്കാരായ ഒരുപാട് പ്രവാസികൾ ലീവിനൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് 2-3 മാസം ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കയ്യിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും പണം ഇല്ലാതെ അടുത്തു നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഗൾഫിലേക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ കടം വീട്ടാനായിട്ട് അടുത്ത 6 മാസം നമ്മൾ ഓടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സമ്പാദ്യ ശീലമാണ്, സമ്പാദ്യ പദ്ധതിയാണ് KSFE പ്രവാസി ചിട്ടി. നിങ്ങൾക്ക് ലഭിക്കുന്ന തുകയിൽ നിന്ന് ഒരു ചെറിയ തുക കണ്ടില്ല എന്നടിച്ചിട്ട് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ അതൊരു സേവിംഗ് ആയിട്ട് മാറും, നിങ്ങൾക്കത് ഭാവിയിൽ ഉപകാരപ്പെടും. 100,000 രൂപയുടെ ചിട്ടിയുടെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ്. ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ചിട്ട് 1, 2, 3, 5, 10, 20, 40, 50 ലക്ഷം വരെയുള്ള ചിട്ടികൾ അവൈലബിൾ ആണ്. ഇതിലേതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ ചിട്ടി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അടുത്തായിട്ട് ഈ ചിട്ടിയിൽ ലേലം വിളിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ലേലം വിളിക്കാനായിട്ട് ഓപ്ഷൻ റൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ലേലം വിളിക്കുന്നതിനുള്ള ഓരോ സ്പേസസ് എല്ലാ ചിട്ടികൾക്കും അവൈലബിൾ ആണ്. ആ ഓപ്ഷൻ റൂമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് KSFE മെയിൽ ആയിട്ട് അയച്ചു തരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പ് ത്രൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഓപ്ഷൻ ഡേറ്റിൽ ആ സമയത്ത് ഓപ്ഷൻ നടക്കുന്ന സമയത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എത്ര തുകയ്ക്കാണോ നിങ്ങൾ ഓപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ തുകയ്ക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ, അതായത് ലേലം വിളിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ ലേലം കണ്ടുകൊണ്ട് അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ലേലം വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതിനുള്ള ലിങ്ക് നിങ്ങൾക്ക് KSFE ഒരു യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് KSFE അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചിട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരള ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്ത ശേഷം അതിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ, പക്ഷേ നിങ്ങളുടെ ഈ ചിട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഉപയോഗിക്കേണ്ടത് IT സെക്ടറിലേക്കാണോ, ഹെൽത്ത് സെക്ടറിലേക്കാണോ, എഡ്യൂക്കേഷനിലേക്കാണോ, ഇൻഫ്രാസ്ട്രക്ചർ
ഡെവലപ്മെന്റിലേക്കാണോ അല്ലെങ്കിൽ അങ്ങനെ ഏത് സെക്ടറിലേക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചിട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഡെവലപ്മെന്റ്സിൽ കൈകോർക്കാൻ കൂടി നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഈ ചിട്ടിയുടെ ലാഭത്തിന് പുറമേ ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഈ ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിറ്റാൾ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. അത് 1 മുതൽ 40 മാസത്തെ അടവിൻ്റെ ചിട്ടിയാണെങ്കിൽ 1 മുതൽ 40 വരെയുള്ള ചിറ്റാൾ നമ്പറായിരിക്കും. 50 മാസത്തിൻ്റെ ചിട്ടിയാണെങ്കിൽ 1 മുതൽ 50 വരെയുള്ള ചിറ്റാൾ നമ്പറായിരിക്കും. 60 മാസത്തിൻ്റെ ചിട്ടിയാണെങ്കിൽ 1 മുതൽ 60 വരെയുള്ള ചിറ്റാൾ നമ്പറായിരിക്കും. അതിൽ ഏത് ചിറ്റാൾ നമ്പറാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ചിറ്റാൾ നമ്പറിൽ വലിയ കാര്യമൊന്നുമില്ല. ചില ആളുകൾ ബാക്കിയുള്ള നമ്പർ ചിറ്റാൾ നമ്പറായിട്ടൊക്കെ സെലക്ട് ചെയ്യും. അതായത് നമ്മൾ കൃത്യമായിട്ട് EMI അടയ്ക്കുന്നതിലും അത് ആവശ്യ സമയത്ത് വിളിച്ചെടുക്കുന്നതിലും അത് ഉപയോഗപ്പെടുത്തുന്നതിലൊക്കെയാണ് ഈ ചിട്ടിയുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുക. ചിറ്റാൾ നമ്പർ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പ്രവാസി ചിട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രവാസി ചിട്ടി പൂർണ്ണമായിട്ടും വിളിച്ചെടുക്കുന്ന ചിട്ടിയാണ്. അതിൽ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നല്ല. എല്ലാ മാസവും ആവശ്യക്കാരി ചിട്ടി വിളിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇനി നറുക്കെടുപ്പ് വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിട്ടിയുടെ മാക്സിമം വിളിച്ചെടുക്കുന്ന തുക എന്ന് പറയുന്നത് 30% ആയിരിക്കും. 30%, അതായത് ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ കുറി 7 ലക്ഷം രൂപ വരെ ആയിരിക്കും മാക്സിമം വിളിച്ചെടുക്കാൻ കഴിയുന്ന തുക. അപ്പോൾ ഈ 7 ലക്ഷം രൂപ വരെ ആളുകൾ വിളിച്ചെടുക്കാൻ തയ്യാറായി വരുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾ തയ്യാറായി വരികയാണെങ്കിൽ അത്തരം ആളുകളുടെ പേരുകൾ നറുക്കെടുത്തിട്ട് അതിൽ നിന്നും ഭാഗ്യം ലഭിക്കുന്ന വ്യക്തിക്കായിരിക്കും ചിട്ടി കൊടുക്കുക. അത്തരം സാഹചര്യങ്ങൾ ചുരുക്കമായിരിക്കും. ഇല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് പണത്തിന് വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാനും സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ് ചിട്ടി നറുക്കെടുത്തിട്ട് ആവശ്യക്കാർക്ക് നൽകുന്നത്. ഇനി ചിട്ടി വിളിച്ചെടുക്കാത്ത ആളുകളുടെ കാര്യങ്ങൾ പരിശോധിക്കാം. ചിട്ടി വിളിച്ചെടുക്കാത്ത ആളുകളാണെങ്കിൽ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയുടെ ചിട്ടിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 5%, അതായത് 5000 രൂപ KSFE കമ്മീഷനായിട്ട് എടുക്കും. ഈ 5000 രൂപ കമ്മീഷന് പുറമെ ഈ 5000 രൂപയുടെ 12.5% ടാക്സ് ആയിട്ടും കൂടെ ഈ ചിട്ടിയുടെ എമൗണ്ടിൽ നിന്നും പിടിക്കുന്നതായിരിക്കും. അപ്പോൾ 94,400 രൂപയോളമൊക്കെ ആയിരിക്കും 1 ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നയാൾക്ക് ചിട്ടിയുടെ അവസാനം ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കാരണവശാലും ഈ ചിട്ടിയിൽ ചേർന്ന 1 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ ചേർന്ന ആൾ 1 ലക്ഷം രൂപ അടയ്ക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ മാസത്തെയും ഡിവിഡൻഡ് ഇതുപോലെ ആളുകൾ ലേലം വിളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഡിവിഡൻഡ് കഴിച്ചിട്ടുള്ള തുക, ആ ഡിവിഡൻഡുകൾ കഴിച്ചിട്ട് ഉള്ള തുക മാത്രമാണ് നിങ്ങൾ അടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന തുക ഒരു 85,000 അല്ലെങ്കിൽ 90,000 ഒക്കെ ആയിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് ചിട്ടി ലാഭകരമാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു ചിട്ടി ഒരു സേവിങ്സ് മെത്തേഡായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കൂടുതൽ ലാഭകരമാക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ നേരത്തെ വിളിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് തിരക്കുള്ള വിളികൾ കഴിഞ്ഞ ശേഷം ഒരു 1 ലക്ഷത്തിൻ്റെ കുറിയാണെങ്കിൽ ഒരു 90,000 കിട്ടുന്ന സമയത്ത് അത് വിളിച്ചിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ ഈ ഈ ചിട്ടിയുടെ അടവിലേക്ക് നമുക്ക് മൈനസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും വലിയൊരു നേട്ടം നേടാനായിട്ടും, അതായത് നല്ലൊരു സേവിങ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിട്ടി നമ്മൾ വിളിച്ചിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് 8% ആയിരിക്കും. പക്ഷേ മറ്റൊരു കാര്യം ഇതിലുള്ളത് ഈ 8%ൻ്റെ 30% നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ടാക്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് നാട്ടിൽ പോയി വരുന്ന ആളുകളാണെങ്കിൽ ഈ ടാക്സ് റിട്ടേൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 15EO 15HO ഫോം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ടാക്സ് റിട്ടേൺ നേടാനായിട്ട് സാധിക്കും. ഈ ടാക്സ് റിട്ടേൺ നേടാനായിട്ട് നിങ്ങളെ KSFE തന്നെ സഹായിക്കുന്നതായിരിക്കും. ഏതൊക്കെ മെത്തേഡിലൂടെ പോയാലാണ് ഇതിൽ നിന്നുള്ള ടാക്സ് പിടിക്കുന്നത്, തിരിച്ച് നേടാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് KSFE നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് KSFE പ്രവാസി ചിട്ടിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ഇനിയും ഒരുപാട് സംശയങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ നമ്മളതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ KSFE ചിട്ടിയിൽ ചേരാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്തും ചോദിക്കാവുന്നതാണ്. എനിക്കും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ KSFE കസ്റ്റമർ കെയറിനും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ KSFE ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നതാണ്. അത് KSFE മൊബൈൽ ആപ്പ് ത്രൂ KSFE ചിട്ടിയിൽ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നും അതിനുശേഷം KSFE ചിട്ടിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ അടുത്ത 1-2 വീഡിയോകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. ഒരുപാട് ഉപകാരപ്രദവും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി.